Hello! ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പറയാനാണ് വന്നിട്ടുള്ളത് നമ്മുടെ മത്സര വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അതിൻ്റെ സമയം കഴിയാറായി ചിലപ്പോൾ കുറച്ച് പേരൊക്കെ പിന്നെ ചെയ്യാം അതായത് ഓണപ്പാട്ട് മത്സരമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാട്ടൊക്കെ എഴുതിയിടുന്നതല്ലേ പിന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മാറ്റി ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ എഴുതിയിടുക ഏട്ടയിൽ ഇന്ന് ഏഴ് മണിക്ക് എല്ലാ മത്സരവും അവസാനിക്കും ഏഴ് മണിക്ക് ശേഷം വരുന്ന പാട്ട് അതായത് ഓണപ്പാട്ടൊക്കെ നമ്മൾ മത്സരത്തിൽ കൂട്ടില്ല കേട്ടോ ഒരു ടൈം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ആരെങ്കിലും സ്റ്റാറ്റസ് ഇട്ടിട്ട് അയക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ സ്റ്റാറ്റസ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇട്ടിട്ട് വ്യൂസ് അയക്കാനുണ്ടെങ്കിൽ അവരും വേഗം തന്നെ ചെയ്തോളുക നമുക്ക് ഇനി കുറച്ച് സമയമേ ബാക്കിയുള്ളൂ അപ്പോൾ പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ മത്സരം ഒന്ന് മുറുകിയാലാണല്ലോ ഒരു രസം ഉണ്ടാവുകയുള്ളു അതും ഗീവവേൽ നമ്മൾ വലിയ പ്ലാന്റ് ഒക്കെയാണ് കൊടുക്കുന്നത് ഓണപ്പാട്ട് മത്സരത്തിൽ നിന്ന് അഞ്ച് പേർക്ക് സമ്മാനമുണ്ട് അപ്പം നിങ്ങൾക്കൊന്ന് ശ്രമിക്കാം ഇനി നിങ്ങൾക്ക് അതിലൊന്നും താല്പര്യമില്ലെങ്കിൽ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ യുടെ ഫാമിലി തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ചെയ്യാൻ പറയാം കേട്ടോ അപ്പോൾ ഇനി പറയാനുള്ളത് നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോയിലെ കുറച്ച് വിഷ്വൽസ് തന്നെ കുറച്ച് പ്ലാൻസ് തന്നെ ഞാൻ കൊടുത്തേക്കുന്നത് ഇനി അഥവാ ആ വീഡിയോ വളരെ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് അതിൽ അത് നോക്കാനായിട്ട് അത്രയും കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കൂടുതലുള്ള റോസാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ടക്യൂൺ ഇലിസബത്ത് റോസ് അതുപോലെ തന്നെ റെഡ് റിച്ച് റോസ് അതൊക്കെയാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പ്ലാൻസ് എടുക്കാനായിട്ട് ഒരുപാട് വെറൈറ്റി റോസ് ഞാൻ കാണിച്ചിട്ടുണ്ട് കുറേ മദർ പ്ലാൻസ് ആയതുകൊണ്ട് ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും റോസുകളൊക്കെ ആവശ്യമുണ്ടോ പ്രീ ഓർഡർ വേണം എനിക്ക് ഇനി ആവശ്യമുണ്ടെന്നൊക്കെ തോന്നുന്നവരാണെങ്കിൽ വേദന മെസ്സേജ് അയച്ചിട്ടൊള്ളുക നിങ്ങളോട് വേഗം തന്നെ മെസ്സേജ് അയക്കാൻ പറഞ്ഞാലും ഞാൻ റിപ്ലൈ തരുന്നത് കുറച്ച് ആയിട്ടായിരിക്കും കാരണം നമുക്ക് കുറച്ച് തിരക്കുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ആയിട്ടായിരിക്കും മെസ്സേജ് നോക്കുന്നത് പക്ഷേ നിങ്ങളോട് വേഗം മെസ്സേജ് അയക്കാൻ പറയുന്നതിൻ്റെ കാര്യം കുറച്ച് റോസുകളെ നമ്മുടെ കയ്യിൽ ഉള്ളൂ ഓരോ വെറൈറ്റിക്ക് കുറച്ച് ഉള്ളൂ അപ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നത് ആദ്യ ആദ്യം മെസ്സേജ് അയച്ചവരിൽ നിന്നാണ് അപ്പോൾ പിന്നീട് മെസ്സേജ് അയക്കാം എന്ന് ചിന്തിച്ചിരുന്നാൽ ചിലപ്പോൾ ഓർഡർ നഷ്ടമാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ വരാനുണ്ട് അപ്ലോഡായി കിടക്കാൻ നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് ആ ഒരു ടൈം ആവുമ്പോൾ അപ്ലോഡ് ആവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ ഞാനിത് വേഗം ചെയ്യുന്ന വീഡിയോ കേട്ടോ ഉച്ച സമയമാണ് ഞാൻ തിരുവോണ സദ്യ കഴിച്ചു അമ്മ വീട്ടിലാണ് അപ്പോൾ അതിനിടയിൽ നമുക്കിഞ്ഞ് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മെസ്സേജ് ഒന്നും ഞാൻ നോക്കാത്ത പക്ഷേ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് സെയിം ഇഷ്യൂസ് തന്നെ ഇതിലോട്ട് ഞാൻ എടുത്തിട്ടത് കേട്ടോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അതേ ഫ്ലവറൊക്കെ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് പിന്നെ ഈ പനിനീർ റോസ് കേട്ടോ അത് പറയാൻ മറന്നുപോയി നമുക്ക് ലെങ്റ്റ് വീഡിയോയിൽ എങ്കിലും ഞാൻ വളരെ വാചാലമായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് എങ്കിലും പറയുവാണം പനിനീർ റോസിൻ്റെ ഓൺ റൂട്ട് മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഓൺ റൂട്ട് മദർ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും പിടി പിടിച്ചു കിട്ടുന്ന ഒരു നാടൻ റോസും കൂടിയാണ് നിറച്ചു മുട്ടുകളും പൂക്കളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ പ്ലാന്റ് ഉള്ളത് ഇപ്പോൾ നമ്മൾ നൂറ്റമ്പത് രൂപയുടെ ഒരു പ്ലാന്റ് ഒക്കെ പനീർ റോസിന് മേടിച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒരു ബ്രാഞ്ചിൽ പോയിട്ടായിരിക്കും അല്ലേ ഒരു മുട്ട നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അത് പിന്നെ ഞാൻ പലപ്പോഴും ീർസ് പൂവുണ്ടാവുന്നില്ല പിടിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ ഗാർഡനിൽ നാടൻ ബഡ്ഡിങ് നട്ടിട്ടുണ്ട് പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ അതിലൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ എനിക്ക് തോന്നുന്നു എന്താ അങ്ങനെ സംഭവിക്കുന്ന അറിയില്ല ഞാൻ ഒത്തിരി എനിക്ക് വന്നിട്ടുള്ള മെസ്സേജ് ആണ് ഞങ്ങൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി നടുന്ന പനീർ റോസ് പിടിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോക്കുക കേട്ടോ ബ്രാഞ്ചസ് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഇതിന് മൂന്നോ നാലോ ബ്രാഞ്ചസ് ഉണ്ട് അതിലെല്ലാം മുട്ടുകൾ ഉള്ളതാണ് അപ്പോൾ നമുക്കറിയാം അത് ഓൺ റൂട്ടാണ് മുട്ടുകൾ ഉണ്ടാവുന്നതാണെന്ന് ഈ കാട്ട് റോസ് ൊക്കെ കയറി വരുന്ന ചില നാടൻ ബഡ്ഡിങ്ങാണ് പടർന്ന് നന്നായി പോയിട്ട് എന്താണ് പൂക്കൾ ഇല്ലാണ്ടാവുന്നത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാട്ട് റോസ് അതിൻ്റെ അടിയിൽ നിന്ന് വളർന്നു വന്നിട്ടുണ്ട് അത് മൈൻഡ് ചെയ്യില്ല ചിലപ്പോൾ അതാ അത് വളർന്നു വരുമ്പോൾ അതിലെ മെയിൻ ബഡ്ഡിതേക്കുന്ന പ്ലാന്റ് അവിടെ നശിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നാടൻ ബഡ്ഡിങ്ങിലാണെങ്കിലും ഓൺ റൂട്ടിലാണെങ്കിലും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും നാടൻ ബഡ്ഡിങ്ങിൽ കുറച്ചുകൂടി പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവുന്നത് കാണാം ഓൺ റൂട്ട് ഒന്ന് വെയിറ്റ് ചെയ്താലും കുറച്ച് പൂക്കൾ ഉണ്ടായി വരുന്നത് കാണാം കേട്ടോ അതുപോലെ തന്നെ ഇത് റെഡ് റിച്ച് ആണ് റെഡ് റിച്ച് റോസൊക്കെ ഒത്തിരി പൂക്കളും മുട്ടുകളും ആയിട്ടുള്ള തൈകളൊക്കെയാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എപ്പോഴും ഇതുപോലുള്ള നല്ല ലോഡുകൾ കിട്ടണമെന്നില്ല കേട്ടോ പ്ലാൻസിൻ്റെ നല്ല ലോഡുകൾ കിട്ടണം എന്നില്ല പിന്നെ കുഞ്ഞ് പ്ലാന്റ്സ് നൂറ്റമ്പതിൻ്റെ നോർമൽ സൈസ് പ്ലാന്റ്സ് നമുക്ക് സെയിലിനുണ്ട് അതിൻ്റെ വീഡിയോ പിന്നീട് വരുന്നതാണ് ഞാൻ മദർ പ്ലാന്റ് വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് കേട്ടോ പിന്നെ വേറെ വിശേഷം ഇത് തന്നെ നമ്മുടെ മത്സര വീഡിയോ കഴിയാറായിട്ടുണ്ട് പിന്നെ ഞാൻ മെസ്സേജുകൾ ഇപ്പോഴെ തന്നില്ലെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ടത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നോക്കുകയുള്ളൂ തിരുവോണമൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്ന് കുറച്ച് തിരക്ക് കാര്യങ്ങൾ കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് പോവുകയാണ് പറഞ്ഞു തീർത്തിട്ട് പോവുക എൻ്റെ എല്ലാ വീഡിയോയും ഭയങ്കര ലെങ്ത്തി ആണ് അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർത്തിട്ട് പോവുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ